നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ തുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 23-ഓടുകൂടി പെൻഷൻ തുകയുടെ വിതരണം പൂർണ്ണമായും പൂർത്തിയാക്കുമെന്നാണ് ധനവകുപ്പിന്റെ അറിയിപ്പ്. ജൂലൈ, ഓഗസ്റ്റ് എന്നീ രണ്ടു മാസങ്ങളിലെ പെൻഷൻ തുക കുടിശ്ശികയാണ്. ഓണത്തിന് ശേഷം പെൻഷൻ തുക കൃത്യമായി എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. രണ്ടു മാസത്തിലെ കുടിശ്ശിക പെൻഷൻ സെപ്റ്റംബർ പകുതിയോടുകൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള സൂചനകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന കർഷക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. കർഷകർക്ക് 5,000 രൂപ വരെ പെൻഷൻ ഉറപ്പാക്കാനുള്ള പ്രവർത്തനവുമായി കർഷക ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 1 വർഷത്തിനകം 500,000 പേരെ അംഗങ്ങളാക്കാനും തീരുമാനിച്ചു. ഇതിനായി അക്ഷയ സെന്റർ വഴി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് രജിസ്ട്രേഷൻ ഊർജിതമാക്കും. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ കൃഷിഭൂമി ഉള്ളവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 3 വർഷമെങ്കിലും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ ഉപജീവനമാക്കിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഹകരണ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ഉത്സവ ഭത്ത അനുവദിച്ച് ഉത്തരവായി. സഹകരണ പെൻഷൻകാർക്ക് 3,500 രൂപയും കുടുംബ പെൻഷൻകാർക്ക് 3,000 രൂപയും അനുവദിക്കാൻ സഹകരണ പെൻഷൻ ബോർഡ് തീരുമാനിച്ചു. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.